നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ടാറ്റ ഗാൽവാനോ മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ച സിംപ്ലക്സ് വിൻഡോസ് ആൻഡ് ഡോർസ്. ബിടെക് മുടങ്ങിയവർക്കും ഡ്രോപ്പ് ഔട്ട് ആയവർക്കും ഇനി ക്രെഡിറ്റ് ട്രാൻസ്ഫർ വഴി യൂണിവേഴ്സിറ്റി മാറി എഴുതിയെടുക്കാം. മെഡിയു കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട്. ഈ അടുത്ത് ഒരു 10-12 ബസ് RTO പിടിച്ചെടുത്തായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അനുവദനീയമല്ലാത്ത ശബ്ദവും ലൈറ്റുകളും ലേസർ ലൈറ്റുകളും ഉപയോഗിച്ചതായിരുന്നു അതിന്റെ കാരണം എന്ന് പറയുന്നത്. എറണാകുളം കാക്കനാട് RTO ഓഫീസിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. RTO PM ഷബീർ നമ്മുടെ കൂടെയുണ്ട്. സാറിനോട് നമുക്കതിൻ്റെ വിശദാംശങ്ങൾ ചോദിക്കാം. സാർ, ഇപ്പോൾ പിടിച്ചെടുത്തത് 12 ബസ്സുകളെന്നാണ് വാർത്തയിൽ കണ്ടത്. സാധാരണ നടക്കുന്ന ഒരു സംഭവത്തിൻ്റെ ഭാഗമായിട്ടാണോ എടുത്തത്? അതേ, ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും നോട്ട് ചെയ്തിട്ട് പോയിട്ട് അന്വേഷിച്ചതാണോ അത്? ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്ന സോഷ്യൽ മീഡിയയിലുള്ള ഒരു വീഡിയോ ക്ലിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം വാഹനങ്ങൾക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്വമേധ ഒരു കേസെടുക്കുകയും അതിൽ നടപടി ആവശ്യപ്പെടുകയും അങ്ങനെയുള്ള സംഭവവികാസങ്ങളുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ കോൺട്രാക്ട് കാരേജ് ബസ്സുകൾ, കോൺട്രാക്ട് കാരേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളെ ടൂറിന് മറ്റേ എല്ലാവരും നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ട് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ട്രിപ്പ് പോകാനും മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് കോൺട്രാക്ട് കാരേജ് ബസ്. അപ്പോൾ അത്തരം വാഹനങ്ങളിലുള്ള മോഡിഫിക്കേഷനെ കുറിച്ച് ഒരു പരിശോധന നടത്തേണ്ട ഒരു പ്രത്യേക ഒരു എമർജൻസി ആയിട്ടുള്ള പരിശോധന നടത്തേണ്ട സാഹചര്യം വരികയും അതിൻ്റെ അടിസ്ഥാനത്തിലൊരു സ്പെഷ്യൽ ഡ്രൈവ് നടത്തുകയാണ് ചെയ്തത്. അതിൻ്റെ നടപടി എന്നുള്ള രീതിയിലാണ് ഈ ബസ്സുകൾക്കെതിരെ നമ്മൾ നടപടിയെടുത്തിട്ടുള്ളത്. സാധാരണ ഇത്തരത്തിലുള്ള ലൈറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് ഒരു രസകരമായിട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ്, വിനോദയാത്രകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ടൂറിസം പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് തന്നെ ചിലപ്പോഴൊക്കെ നമ്മൾ മാനസികമായി അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഇതെങ്ങനെയാണ് ഒരു നിയമ തടസ്സമാകുന്നത്? അല്ല, ലൈറ്റ്സും അതേപോലെ തന്നെ സൗണ്ട് സിസ്റ്റം എല്ലാം ഒരു വാഹനത്തിൽ എത്രത്തോളം പെർമിറ്റഡ് ആണ് എന്നുള്ളത് മോട്ടോർ വെഹിക്കിൾസ് ആക്ടിലും അതുപോലെ തന്നെ അതിൻ്റെ റിലവൻറ്റ് അതിനവിടെ ഉണ്ടാക്കിയിരിക്കുന്ന റൂളുകളിലും പിന്നെ അതിൻ്റെ മറ്റു ഡയറക്ഷനുകളിലെല്ലാം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എല്ലാം മനുഷ്യൻ്റെ അത് യാത്രക്കാർക്ക് കൺവീനിയൻസും അവർക്ക് കംഫർട്ടും പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നത്. ആ ഒരു കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിന് റേഞ്ചിൻ്റെ അകത്ത് വരുന്ന എല്ലാം അനുവദനീയമാണ്. അതിനെ പുറത്ത് വരുമ്പോൾ മാത്രമാണ് അത് ഒരു വിഭാഗത്തിന് അത് പ്രിഫറബിളാണ്, മറ്റൊരു വിഭാഗം എല്ലാവരും യാത്രക്കാരാണ്, എല്ലാ ദിവസവും ഒരു വണ്ടിയിൽ ഇന്ന യാത്രക്കാരാണ് പോകുന്നതെന്ന് നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും ഉപയോഗിക്കണം, അവർക്ക് എല്ലാവർക്കും കൂടി ചേർന്ന ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡിനെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നടപടിയെടുക്കേണ്ടി വരും. എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് നിയമം. ഇത് പ്രൈവറ്റ് ആയിട്ടാണോ പേഴ്സണൽ ആയിട്ടാണോ ഉപയോഗിക്കുന്നത് അറിയാൻ പറ്റാത്തതുകൊണ്ട് കോമൺ നിയമങ്ങളാണ് അനുസരിക്കേണ്ടത് എന്നാണ് സാർ പറയാൻ ശ്രമിക്കുന്നത്. ഡെഫിനറ്റ്ലി നിയമം എപ്പോഴും അങ്ങനെയാണ്. കാരണം നമുക്ക് അത് ഉപയോഗിക്കുന്ന ബെനഫിഷ്യറി ഇന്ന ആളായതുകൊണ്ട് നമുക്ക് ഇന്ന ഇങ്ങനെ അങ്ങനെ റിലാക്സ് ചെയ്യാം അല്ലെങ്കിൽ ഇന്ന ഇന്ന ആളുകൾ വരുമ്പോൾ ഇന്ന രീതിയിൽ വേണമെന്നൊന്നും പറയാൻ പറ്റില്ല. നിയമത്തിന് ഒരു സ്റ്റാൻഡേർഡ് എപ്പോഴും ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ് നമുക്ക് ആ ഒരു സ്പിരിറ്റിൽ തന്നെ നമുക്ക് അത് എൻഫോഴ്സ് ചെയ്തേ പറ്റൂ. സാർ പറയുന്ന നിയമം മനസ്സിലായി, പക്ഷേ ഞാൻ ചോദിക്കുന്നത് അതിൻ്റെ പിന്നിലെ കാരണം എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വിനോദയാത്രകൾക്ക് പോകുന്ന ബസ്സിൽ അത്യാവശ്യം ബഹളം ഉണ്ടാക്കി പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും ഉണ്ടാവുക. അവരുടെ മൂഡിനനുസരിച്ച് ബസ്സുകളൊക്കെ പരുവപ്പെടും, മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അത്തരം ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുക. അതെ, നമ്മൾ വിനോദയാത്രയ്ക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലുള്ള യാത്രക്കാർ ആഗ്രഹിക്കുന്നത് ഒരു എൻജോയ്മെൻ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള സംവിധാനങ്ങളൊക്കെ ബസ്സിലുണ്ടാവും, അതൊരുക്കും. പക്ഷേ അതിനൊരു പരിധിയുണ്ട്. ആ പരിധിക്ക് അപ്പുറത്ത് പോകുമ്പോഴും ആ വണ്ടിയുടെ മുകളിൽ വെച്ച് ഒരു വാഹനത്തിൻ്റെ മുകളിൽ വെച്ച് തീ കത്തിക്കുക, പടക്കം പൊട്ടിക്കുക, അല്ലെങ്കിൽ റോട്ടിൽ കൂടി പോകുന്ന മറ്റുള്ളവർക്ക് അസൗകര്യം ഉണ്ടാക്കുന്ന രീതിയിൽ വലിയ സ്പീക്കേഴ്സ് പിടിപ്പിക്കുക, ഇതൊന്നും നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. അതെല്ലാം നമുക്ക് അതിൻ്റെ ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് റോഡിൽ വാഹനം ഉപയോഗിക്കുന്നവരും യാത്രക്കാരും ഈ ഒരു കുറച്ച് പേരല്ല, അല്ലാതെ ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാവരും ഈ നിയമം അനുസരിച്ച് തന്നെയാണ് വാഹനം ഓടിക്കുന്നത്. അവരെല്ലാം ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ ഒരു സ്ട്രിക്ടർ എൻഫോഴ്സ്മെൻ്റ് ആണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. സാർ, ഇപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ലൈറ്റ്സുകളെ കുറിച്ചുള്ള ആക്ഷേപങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് മറ്റുള്ള വാഹനങ്ങൾക്ക് കണ്ണിൽ പ്രശ്നമാവുന്ന രീതിയിൽ ലൈറ്റ്സ് ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുന്നത് അകത്തുള്ള ലൈറ്റിനെ കുറിച്ചാണോ അതോ പുറത്ത് ഉപയോഗിക്കുന്ന ചില ബീം ലൈറ്റ്സിനെ കുറിച്ചാണ് സാർ സംസാരിക്കുന്നത്? അകത്ത് ഇൻറ്റീരിയർ ലൈറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്, ഒരു വാഹനത്തിന് ആവശ്യത്തിനുള്ള ഇൻറ്റീരിയർ ലൈറ്റ് വേണം. പക്ഷേ അത് ഞാൻ പറഞ്ഞല്ലോ, അതിലുള്ള യാത്രക്കാരുടെ കംഫർട്ടിന് വേണ്ടിയാണ് ഇൻറ്റീരിയർ ലൈറ്റിംഗ് ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മളൊരു പ്രത്യേക തരത്തിലുള്ള ഒരു ഡാൻസ് ഫ്ലോറിന് സിമിലറായ രീതിയിൽ അല്ലെങ്കിൽ ഒരു പാർട്ടി സെറ്റപ്പിന് വേണ്ടി ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഒരിക്കലും മോഡിഫൈ ചെയ്യാൻ നമുക്ക് അനുവദിക്കാൻ സാധിക്കില്ല. കാരണം അത് പിന്നീട് അത് ഏതൊക്കെ തരത്തിലുള്ള ഉപയോഗത്തിലേക്ക് മാറ്റുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ഇതെല്ലാം റോട്ടിൽ കൂടി പോകുന്ന ഒരു വാഹനമാണ്.
ഇതിൻ്റെ ഡ്രൈവർ അവിടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ പാർട്ടി നടത്തിയാലും അവർ ഡാൻസ് ചെയ്താലും എന്തൊക്കെ ചെയ്താലും വാഹനം റോഡിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് നിയന്ത്രിക്കുന്നത് ഒരു ഡ്രൈവറാണ്. ആ ഡ്രൈവറുടെ കോൺസെൻട്രേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒന്നും നമുക്കൊരു വാഹനത്തിൽ അനുവദിക്കാൻ പറ്റില്ല. അതിൻ്റെ ഭാഗമാണ് ഈ ലൈറ്റിങ്ങും ഈ പറഞ്ഞ ഭയങ്കര ഈ സൗണ്ട് സിസ്റ്റവും അത് അങ്ങനെയുള്ള ഡാൻസ് ഫ്ലോറും എല്ലാം ഈ ഡ്രൈവറുടെ കോൺസെൻട്രേഷനെ ബാധിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് എന്നുള്ളത് കൊണ്ട് അതിലുണ്ടാകുന്ന സോഷ്യൽ പബ്ലിക് ത്രെട്ടും സേഫ്റ്റി ത്രെട്ടും മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ അതിൽ ഇടപെടുന്നത്. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടെ ചോദിക്കുകയാണ്. ഇപ്പോൾ ഡ്രൈവറിൻ്റെ ക്യാബിൻ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ക്യാബിൻ ആയിരിക്കും. ഇവർ എല്ലാവരും യാത്രക്കാർ സഞ്ചരിക്കുന്ന വേറൊരു ക്യാബിൻ ആയിരിക്കുമെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ടാവുമോ? പക്ഷെ നിയമം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ ടൂറിസത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില ആവശ്യങ്ങളെ എങ്ങനെ നിവർത്തീകരിക്കും, അനുവദിക്കാൻ കഴിയുമോ എന്നാണ് ഞാൻ സാറിനോട് ചോദിക്കുന്നത്. അല്ല, ഡ്രൈവർക്ക് ഇപ്പോൾ ഓൾറെഡി ഡ്രൈവർ പാർട്ടീഷൻ ഉണ്ടല്ലോ. എല്ലാ കോൺട്രാക്ട് കാരേജ് ബസ്സിലും ഡ്രൈവർ പാർട്ടീഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് സൗണ്ട് പ്രൂഫ് പാർട്ടീഷൻ ഒന്നും ആയിരിക്കില്ല. കാരണം ഡ്രൈവർക്കും ഇതിന് ഉള്ളിലും യാത്ര പുറകിലിരിക്കുന്ന യാത്രക്കാർക്കും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഡ്രൈവർക്ക് യാത്രക്കാരനൊരു അത്യാവശ്യം വന്നാൽ ഡ്രൈവറെ അറിയിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഒരു സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള ഒരു പാർട്ടീഷൻ ഒന്നും നമുക്ക് സാധ്യമല്ല, അത് പോസിബിൾ അല്ല. അതെപ്പോഴും നമുക്കൊരു എന്താ പറയുക, കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്ന രീതിയിലുള്ളൊരു പാർട്ടീഷനായിരിക്കും വാഹനങ്ങളുടെ അകത്ത് വരുന്നത്. അത് മാത്രമല്ല, ഒരു പാർട്ടീഷൻ നൽകിയത് കൊണ്ട് മാത്രം ഡ്രൈവർ സെക്യൂർഡായിരുന്നു അല്ലെങ്കിൽ ഡ്രൈവർ ഈ ഇത്തരം ഡിസ്ട്രാക്ഷനിൽ നിന്നും സേഫ് പ്രൊട്ടക്റ്റഡാണ്, അയാൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വാഹനം ഓടിക്കാൻ പറ്റുമെന്നൊന്നും നമുക്കൊരു കൺക്ലൂഷനിലെത്താൻ പറ്റില്ല. നമുക്ക് അവിടെ ചെയ്യാനുള്ളത് ഒരേ സ്റ്റാൻഡേർഡ് എല്ലാ വാഹനങ്ങൾക്കും, പിന്നെ നമുക്ക് ഈ എല്ലാ ഒരുവിധം പാട്ട് അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ പാട്ടൊക്കെ വെച്ച് അല്ലെങ്കിൽ വണ്ടിയുടെ അകത്തൊക്കെ ഡാൻസ് ചെയ്ത് പോകുന്ന പ്രത്യേക തയ്യാറെടുപ്പൊന്നും ഇല്ലാതെ അതിൻ്റെ അകത്ത് അങ്ങനെയുള്ള ആളുകൾക്കൊന്നും അതിനൊന്നും ഞങ്ങൾ നടപടിയെടുക്കാറില്ല. നമ്മൾ നടപടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ തരത്തിലുള്ള ഡാൻസ് ഒരു ഡി ജെ പാർട്ടി നടത്തുന്ന രീതിയിലുള്ള വാഹനം മോഡിഫൈ ചെയ്ത് അതിനകത്ത് വാഹനം മൂവ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പബ്ലിക് പ്ലേസിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്തോ അവിടെ ഡാൻസ് പാർട്ടിയും അതുപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റീസും അല്ലെങ്കിൽ ഡാൻസും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നുള്ളൂ. അത് അനുവദനീയമല്ല. അത് ഏത് രീതിയിൽ നമുക്ക് അതിന് ഒരു കാരണവശാലും നമുക്ക് അതിനെ അനുവദിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന കുറച്ചാളുകളെ മാത്രം അവരുടെ മാത്രം സൗകര്യങ്ങളും സംവിധാനങ്ങളും നോക്കിയത് കാര്യമില്ല. ഇത് റോട്ടിൽ കൂടി ഓടുന്ന വാഹനമാണ്. ഇതിന് അല്ലാതെ തന്നെ ഇവിടെ അപകടങ്ങളുടെ പെരുമഴയാണ്. ഇതും കൂടി ഒരു അപകടത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി വെക്കാൻ ഒരിക്കലും മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാവില്ല. ഈ ഇതിൻ്റെ ഗ്രാവിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി സ്വമേധ കേസെടുത്തിരിക്കുന്നത്. അതിനനുബന്ധിച്ചിട്ടാണ് നമ്മൾ ഈ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആർ ടി ഒ പറയാൻ ശ്രമിക്കുന്നത് വളരെ കൃത്യമാണ്. നിയമങ്ങൾ എല്ലാവർക്കും കൂടെ ബാധകമായ നിയമങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ അത് എല്ലാവരും ഒരേ രീതിയിൽ അനുസരിച്ചേ പറ്റൂ. ചില നീക്കുപോക്കുകളും ഒക്കെ വിട്ടുവീഴ്ചകളും ഒക്കെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരുമ്പോഴും അതിനെ ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥയെ അനുവദിക്കാൻ കഴിയില്ല. അത് തീർച്ചയായിട്ടും നിയമത്തിനനുസരിച്ച് തന്നെ പോകണമെന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. അത് തന്നെയാണ് പറയേണ്ടതും. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ടാറ്റ ഗാൽവാനോ മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ച സിംപ്ലക്സ് വിൻഡോസ് ആൻഡ് ഡോർസ്. ബിടെക് മുടങ്ങിയവർക്കും ഡ്രോപ്പ് ഔട്ട് ആയവർക്കും ഇനി ക്രെഡിറ്റ് ട്രാൻസ്ഫർ വഴി യൂണിവേഴ്സിറ്റി മാറി എഴുതിയെടുക്കാം. മെഡിക്കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട്.